to Jazz Yummy Cooking. Ina namle cheyan povunnathu oru crispy juicy baby corn chilli aanu. Idu pole restaurant style like varan namle oru secret ingredient serkkunde. Appo ellarum video last vare kaana. Idilekku venda sadhanangale baby corn 200 gram, capsicum oru medium size, savala 2, pachamulagu 2, inji oru 2 cheriya piece. പിന്നെ വെളുത്തുള്ളിയാണ് വേണ്ടത് അതൊരു 8 അല്ലി വേണം വെളുത്തുള്ളി മിഞ്ചി നമ്മൾ ചോപ്പ് ചെയ്താണ് യൂസ് ചെയ്യേണ്ടത് ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ സോയ സോസ് റെഡ് ചില്ലി സോസ് പിന്നെ ഹണി ഇനി നമ്മൾ ഇതിലേക്ക് പൗഡർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് പെപ്പർ പൗഡർ കാശ്മീരി ചില്ലി പൗഡർ മൈദ കോൺഫ്ലവർ ആണ് നമുക്ക് ബേബി കോൺ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് കോളിഫ്ലവർ വെച്ചും ഇത് ചെയ്യാം ഇനി നമ്മൾ ബേബി കോൺ ഇതുപോലെ 1 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് 4 പീസാക്കി വീണ്ടും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോട്ടിംഗ് ചെയ്യാനും എളുപ്പമുണ്ട് അതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരാനും ഹെൽപ്പ് ചെയ്യും ഇതുപോലെ സവാള നമ്മൾ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്ത് വെക്കേണ്ടത് ഇതെല്ലാം നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്ത് വെക്കണം കാരണം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇനി വേണ്ടത് ഒരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം ശേഷം ബേബി കോൺ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ബേബി കോൺ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം സിമ്മിലേക്ക് മാറ്റി 5 മിനിറ്റ്സ് ഇതാ ഇപ്പോൾ കുക്കായിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞ് ഒന്ന് ചൂടാറാൻ വെക്കണം ചൂടാറിയിട്ടുണ്ട് നമ്മളിപ്പോൾ മൈദ ആഡ് ചെയ്തു 4 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തത് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കോൺഫ്ലവർ ആണ് ഇതങ്ങനെ പേസ്റ്റ് ഒന്നും ആക്കണ്ട ജസ്റ്റ് ആ കോണിലെല്ലാം ഒന്ന് കോട്ട് ചെയ്തിരുന്നാൽ മതി ജസ്റ്റ് എല്ലാ പീസിലും വെള്ളം അതുപോലെ തന്നെ വളരെ കുറച്ച് ചേർത്താൽ മതി ഇപ്പോൾ ടേസ്റ്റിനായിട്ട് ഉപ്പ് ചേർക്കാം ഇപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ജിഞ്ചർ ഗാർലിക്കിൽ കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഈ മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ അതാണ് യൂസ് ചെയ്യണേ ഇനി വേണ്ടത് സോയാ സോസാണ് സോയാ സോസ് ചേർക്കുക 1/2 ടീസ്പൂൺ ആണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെയിറ്റ് ചെയ്യണ്ട ജസ്റ്റ് അതായത് ഇതുപോലെ ഒരു ടെക്സ്ചർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പാന് ചൂടാക്കാൻ വെച്ച് എണ്ണ ഒഴിക്കുക ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഇതിൽ ലൈറ്റായിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടി ഡബിൾ ഫ്രൈ ചെയ്യേണ്ട അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അത് മാത്രമല്ല നമുക്ക് പാക്ക് ചെയ്തെടുത്തിട്ട് പോകാനോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനൊക്കെ ആണെങ്കിൽ ഡബിൾ ഫ്രൈ ചെയ്താൽ ആ ക്രിസ്പിനെസ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ആവും അപ്പോൾ ഇതൊരു ഓപ്ഷണലായിട്ട് ഞാൻ പറയണമെന്നുള്ളൂ നിങ്ങൾക്ക് ഉടനെ കഴിക്കാനാണെങ്കിൽ നമ്മൾ 1 ടൈം ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ ഇപ്പോൾ ഞാൻ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇത് കോരി മാറ്റിയതിന് ശേഷം ഈ സെയിം എണ്ണയിൽ തന്നെ ഒന്നുകൂടി ഫ്രൈ ചെയ്യാണ് ഇപ്പോൾ ഒരു ലൈറ്റ് കളറായിട്ടുള്ളൂ ഇതാ ഇപ്പോൾ ഞാൻ ഒന്നുകൂടി ഫ്രൈ ചെയ്യുവാണ് ഫ്രൈ ചെയ്തായിട്ട് ഇത് തന്നെ അപ്പോൾ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാവണം അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും അതിപ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര ക്രിസ്പിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇനി നമ്മൾ പാനൊന്ന് ചൂടാക്കിയിട്ട് അധികം അരോമയൊന്നും ഇല്ലാത്ത ഓയിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തതാണ് എപ്പോഴും ചോപ്പ് ചെയ്ത് തന്നെ ഈ റെസിപ്പിയിൽ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇഞ്ചിയാണ് നമ്മൾ അധികം ചേർക്കുന്നത് 60-40 പെർപോർഷനിൽ ഇഞ്ചി അധികം ചേർക്കുക പിന്നെ ജസ്റ്റ് ഈ ബബിൾസും കൂടെ മാറുമ്പോൾ തന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക ഓവർ കുക്ക് ആവരുത് അപ്പോൾ ഫ്ലേവറൊക്കെ പോവും ഓവർ കുക്ക് ആവാണ്ട് നോക്കാം ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം സവാളയാണ് 2 സവാള സ്ക്വയറായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതും ജസ്റ്റ് ഒന്ന് ഇതാ ഇത്ര മതി ജസ്റ്റ് ഇത് ഇത്ര ഒരു കളറ് മാറി മതി അപ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം എന്നാലാണ് നമുക്ക് ആ ക്രിസ്പി ബേബി കോണിൻ്റെ കൂടെ ഇതൊക്കെ ഒരു ജ്യൂസി ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ചേർക്കേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇത് ജസ്റ്റ് കളറിന് വേണ്ടിയാണ് നമ്മൾ ചേർക്കണേ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട് ഒന്ന് 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർക്കേണ്ടത് ടൊമാറ്റോ സോസാണ് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കേണ്ടത് റെഡ് ചില്ലി സോസാണ് ഈ റെഡ് ചില്ലി സോസും പെപ്പർ പൗഡറുമാണ് എരിവ് കൊടുക്കുന്നത് ഇനി നമ്മൾ സോയാ സോസ് ഇനി നമ്മൾ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൽ ചേർക്കുകയാണ്
നിങ്ങൾക്ക് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിനോ ഗ്രേവി ടൈപ്പ് വേണമെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് കോൺഫ്ലോറിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ട് ചേർക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ബേബിക്കോണാണ് ആഡ് ചെയ്യാൻ പോണത്. ഇനി ബേബിക്കോൺ ആഡ് ചെയ്തിട്ട് ഈ സോസ് മസാലയൊക്കെ ബേബിക്കോണിലൊന്ന് പിടിച്ചിരിക്കാൻ പാകത്തിന് ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ടിട്ട് ഇപ്പോഴാണ് നമ്മൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഹണി ചേർക്കുന്നത്. 1 teaspoon ഹണി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബേബിക്കോൺ റെഡിയാണ്. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കണ പോലത്തെ അതേ ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ ഓരോ പൈറ്റിലും എരിവും പുളിയും ചെറിയൊരു മധുരം ട്വിസ്റ്റായിട്ടുള്ള അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബേബിക്കോൺ ഇല്ലെങ്കിൽ കോളിഫ്ലവർ വെച്ചാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.